നമസ്കാരം ഡോക്ടർ അനിൽ, പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലും ചർച്ച ചെയ്യുന്നത് സ്കോളർഷിപ്പുകളെ കുറിച്ചാണ്. ഇപ്പോൾ കോളേജുകളിലൊക്കെ ക്ലാസ്സുകൾ ആരംഭിച്ചു. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന വിവിധ സ്കോളർഷിപ്പുകളുണ്ട്, അതേക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഏകദേശം 6 സ്കോളർഷിപ്പിനേക്ക് നൽകാനാണ് ഇപ്പോൾ അപേക്ഷ എടുത്തിരിക്കുന്നത്. അതിൽ 3 സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ പൂർണ്ണമായും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. 2021 നവംബർ 30 വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും. അത് കഴിഞ്ഞ് നമ്മൾ അപേക്ഷയുടെ ഓൺലൈനിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ നൽകാൻ ഡിസംബർ 7 വരെ സമയമുണ്ട്. അപ്പം നമുക്കതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ നോക്കാം. അതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷൻ സമയത്ത് ലഭിക്കാൻ വേണ്ടി ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതോടൊപ്പം ഉള്ള ബെൽ ബട്ടണിൽ ഓൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോസും നോട്ടിഫിക്കേഷനൊക്കെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നല്ല ഭാവി ആശംസിച്ചുകൊണ്ട് നമുക്ക് നോക്കാം. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് മുഖേന നൽകി വരുന്ന വിവിധ സ്കോളർഷിപ്പുകൾ 2021-2022 വർഷത്തിലേക്കാണ് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള അവസരമുള്ളത്. ഇപ്പം ഈ പ്രധാനമായിട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന സ്കോളർഷിപ്പുകൾ സുവർണ ജൂബിലി മെറിറ്റ് സ്കോളർഷിപ്പ്, ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പ്, സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ്, ഹിന്ദി സ്കോളർഷിപ്പ്, സാൻസ്ക്രിറ്റ് സ്കോളർഷിപ്പ്, മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സ് സ്കോളർഷിപ്പ് എന്നിങ്ങനെ 6 സ്കോളർഷിപ്പിനാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ സമയം. നവംബർ 30 വരെയാണ് ഞാൻ പറഞ്ഞു. അപ്പം കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വെബ്സൈറ്റ് വഴി വേണം നിങ്ങളിത് അപേക്ഷിക്കാനായിട്ടുള്ളത്. നവംബർ 30 ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓൺലൈനായിട്ട് നിങ്ങൾ അപേക്ഷിച്ച ശേഷം ആ രജിസ്ട്രേഷൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകളൊക്കെ കൂടി ഡിസംബർ 7 മുമ്പ് നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത് അവിടുത്തെ സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കണം. അപ്പം 1 മുതൽ ഉന്നത പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിനും ഗവേഷണ പഠനത്തിനും വരെയുള്ള സ്കോളർഷിപ്പുകൾ ഇപ്പോൾ ലഭ്യമാണ്. നമുക്ക് ഓരോന്നിട്ട് നോക്കാം. അപ്പം സംസ്ഥാനത്തെ എല്ലാ എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും പല ഗവൺമെൻറ് കോളേജുകളിലും വിവിധ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളിലും ബിരുദ ബിരുദാനന്തര കോഴ്സുകളിൽ 2021-2022 അധ്യയന വർഷം 1 ക്ലാസ്സിൽ പ്രവേശനം ലഭിച്ച ദാരിദ്ര്യരേഖയ്ക്ക് താഴെ വരുമാനമുള്ള കുടുംബത്തിലെ വിദ്യാർത്ഥികളിൽ നിന്നും കേരള സ്റ്റേറ്റ് സുവർണ ജൂബിലി മെറിറ്റ് സ്കോളർഷിപ്പിന് വേണ്ടിയാണ് ഇപ്പോൾ അപേക്ഷ 1 ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കേണ്ടത് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വെബ്സൈറ്റായ www.dceescholarship.kerala.gov.in എന്ന സൈറ്റിൽ ഓപ്പൺ ചെയ്തിട്ട് സുവർണ ജൂബിലി മെറിറ്റ് സ്കോളർഷിപ്പ് എന്നുള്ള SJMS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നവംബർ 30 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇത് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാൻ നോക്കാം. അപേക്ഷകരെ 2021-2022 അധ്യയന വർഷത്തിലെ സംസ്ഥാനത്തിലെ സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ഇവയിൽ ഏതെങ്കിലും 1 ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്ത ബിരുദ വിദ്യാർത്ഥികൾ ആയിരിക്കണം. അതുപോലെ താഴെ BPL ആയിരിക്കണം, അല്ലെങ്കിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബത്തിലെ അംഗമായിരിക്കണം. അതുപോലെ യോഗ്യതാ പരീക്ഷയിൽ മിനിമം 50% മാർക്കെങ്കിലും നേടിയിരിക്കണം. ഈ 3 കണ്ടീഷനും ഉള്ളവർക്കാണ് ലഭിക്കുക. ഇപ്പോൾ സ്കോളർഷിപ്പ് തുകയെന്ന് പറഞ്ഞാൽ പ്രതിവർഷം 10,000 ആയിരിക്കും സ്കോളർഷിപ്പായിട്ട് ലഭിക്കുക. ഇനി ബന്ധപ്പെട്ട വിവരങ്ങൾ പറയുകയാണെങ്കിൽ, അപ്പോൾ ഈ അപേക്ഷിക്കുന്നവർക്കല്ലേ IFSC കോഡ് സൗകര്യമുള്ള ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിലുള്ള സ്വന്തം പേരിലുള്ള അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അതുപോലെ ഓരോ സ്ഥാപനത്തിനും പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ടായിരിക്കും സ്കോളർഷിപ്പ് നൽകുന്നത്. പിന്നെ ആകെ സ്കോളർഷിപ്പിൻ്റെ 10% പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. 10 സ്കോളർഷിപ്പുകൾ വികലാംഗർക്കായിട്ടും സംവരണം ചെയ്തിട്ടുണ്ട്. 5 സ്കോളർഷിപ്പുകൾ സംസ്ഥാന അല്ലെങ്കിൽ ദേശീയ തലത്തിൽ കലാ കായിക രംഗങ്ങളിലെ മികവ് പുലർത്തുന്നവർക്കായിട്ടും സംവരണം ചെയ്തിട്ടുണ്ട്. മറ്റേതെങ്കിലും തരത്തിലുള്ള സ്കോളർഷിപ്പുകളോ സ്റ്റൈപ്പൻഡുകളോ കൈപ്പറ്റുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് മേടിക്കുവാനായിട്ട് അർഹതയില്ലെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. എന്നാൽ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ലംസം ഗ്രാന്റിനെ ഒഴിവാക്കേണ്ട, അത് മേടിക്കുന്നവർക്കും ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. സ്കോളർഷിപ്പിന് അർഹരായവരെ കണ്ടെത്തി കോളേജ് കൗൺസിലിൻ്റെ അംഗീകാരത്തോടുകൂടി നിങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥാപന മേധാവികളിൽ അവർ തയ്യാറാക്കുന്ന ലിസ്റ്റും പിന്നെ പറയുന്ന രേഖകളും സഹിതം നിങ്ങൾ ആ പഠിക്കുന്ന സ്ഥാപനത്തിൽ കൊടുക്കുമ്പോൾ ആ സ്ഥാപനത്തിന് ഇതെല്ലാം സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. പിന്നെ അപേക്ഷിക്കേണ്ട രീതി പറയുകയാണെങ്കിൽ ഓൺലൈനായിട്ട് നവംബർ 3 മുതൽ ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇതിനായിട്ട് www.dceescholarship.kerala.gov.in എന്ന സൈറ്റിലെ സുവർണ ജൂബിലി മെറിറ്റ് സ്കോളർഷിപ്പ് എന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. മറ്റേ സ്കോളർഷിപ്പിനായിട്ട് മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ വെച്ച് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനായിട്ട് കഴിയും. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. സ്കോളർഷിപ്പ് പേജ് ചെന്നിട്ട് അതിനകത്ത് SJMS എന്ന ടാബിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രത്യേകം നിങ്ങളുടെ കുടുംബ വാർഷിക വരുമാനം എത്ര ആണെന്നത് പൂരിപ്പിക്കുക. വില്ലേജ് ഓഫീസറിന് മേടിച്ച് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. SC ST ആണോ, OBC ആണോ, അതുപോലെ ഡിസബിലിറ്റി ഉള്ളവരാണോ, കലാ കായിക രംഗങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ മികവിലെത്തിട്ടുള്ളവരെന്നൊക്കെ ഉള്ള അത് നിങ്ങളുടെ വിവരങ്ങൾ സെലക്ട് ചെയ്യുക. ഒരു സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം ഓൺലൈനായിട്ട് ഈ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾ അപേക്ഷ നൽകിയതിന് ശേഷം അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്തു കഴിഞ്ഞ് നിങ്ങളത് രജിസ്ട്രേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം.
അപ്പൊ ആ പ്രിന്റ് ഔട്ട് ഈ ഏതൊക്കെ രേഖകളാണെന്ന് പറഞ്ഞാൽ പറയാം, ആ രേഖകൾ ഇപ്പം ഉൾപ്പെടെ നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത് ആ സ്ഥാപന മേധാവി നിങ്ങൾ സമർപ്പിക്കേണ്ടത്. അപ്പം ഇത് നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത് അവിടുത്തെ സ്ഥാപന മേധാവി അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുന്ന ഉദ്യോഗസ്ഥരെല്ലാം പരിശോധിച്ച് അപ്രൂവൽ നൽകിയിട്ട് ഇത് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്കോളർഷിപ്പ് ഓഫീസിലെ ഇൻസ്പെക്ഷൻ ടീമിലേക്ക് പരിശോധനയ്ക്ക് അവർ വിധേയമാക്കിക്കൊള്ളും. അങ്ങനെ വെരിഫിക്കേഷൻ അപ്രൂവൽ അതാത് സ്ഥാപനങ്ങളിലായിട്ട് നിർബന്ധമായിട്ടും നടത്തേണ്ടത് കോളേജ് ഓഫീസ് ചെയ്തോളും, നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മാത്രം മതിയാവും. ഇനി നമ്മൾ ഏതൊക്കെ രേഖകളാണ് സമർപ്പിക്കുന്നത് നമുക്ക് നോക്കാം. 6 മാസത്തിനകം എടുത്ത ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപേക്ഷകന്റെ സമർപ്പിക്കണം. അതിനകത്ത് രജിസ്ട്രേഷൻ പ്രിന്റ് ഔട്ടിൽ ഒട്ടിച്ചിട്ട് അതിന് സ്ഥാപന മേധാവി അതിനകത്ത് ഒപ്പ് വെക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ SSLC മാർക്ക് ലിസ്റ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പി, സ്വന്തം പേരിലെ ബാങ്ക് പാസ്ബുക്കിന്റെ 1-ാമത്തേക്ക് നിങ്ങളുടെ ബാങ്ക് അതിന്റെ പേര് ബ്രാഞ്ചിന്റെ പേര് നിങ്ങളുടെ പേര് അക്കൗണ്ട് നമ്പർ IFSC കോഡൊക്കെ അതിനകത്ത് കാണാം, അതിന്റെ കോപ്പി ആ പേജിന്റെ കോപ്പി, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എവിടെ കേരളയിലാണെന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ്, BPL കുടുംബത്തിലെ അംഗമാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസിൽ നിന്ന് ലഭിച്ചുള്ള സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനായിട്ട് കഴിയും, യോഗ്യതാ പരീക്ഷയിൽ ലഭിച്ച മാർക്ക് ലിസ്റ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, പിന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗരാണെങ്കിൽ അതിൻ്റെ അത് തെളിയിക്കുന്ന സാക്ഷ്യപത്രം, ഇതെല്ലാം നിങ്ങൾ അതുപോലെ കലാകായിക രേഖകളിൽ പ്രാവീണ്യമുള്ളവർക്ക് അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, വികലാംഗ വിഭാഗത്തിലുള്ളവരാണെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതുപോലെ ആധാർ കാർഡിൻ്റെ കോപ്പി, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ രജിസ്ട്രേഷൻ പ്രിന്റ് ഔട്ടിൽ ഫോട്ടോ പതിച്ച് പ്രിൻസിപ്പലിന് ഒപ്പിട്ടതിന് ശേഷം ഈ രേഖകൾ കൂടി ആ ഓഫീസിൽ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒന്നുകൂടെ ഞാൻ പറഞ്ഞത് നവംബർ 30 ആണ്. എന്നിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ പ്രിന്റ് ഔട്ടും ബാക്കിയുള്ള അനുബന്ധ രേഖകളും കൂടെ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കേണ്ട അവസാന തീയതി December 7 ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അദ്ദേഹം അത് വെരിഫിക്കേഷനും ഒക്കെ നടത്തി അപ്രൂവലൊക്കെ കൊടുത്ത് 15-12 അത് അവർ ഓൺലൈൻ വെരിഫിക്കേഷൻ നടത്തി ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളും. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതിയാവും. അടുത്ത സ്കോളർഷിപ്പ് ജില്ലാ മെറിറ്റ് സ്കോളർഷിപ്പ് 2021-22 എന്നുള്ളതാണ്. അത് ഈ 2021 മാർച്ചിൽ നടന്നിട്ടുള്ള SSLC അല്ലെങ്കിൽ THSLC അല്ലെങ്കിൽ സംസ്ഥാന സിലബസിൽ പഠിച്ച് എല്ലാ വിഷയങ്ങളിലും A+ നേടി വിജയിച്ച HSC അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ BHSC അല്ലെങ്കിൽ പോളിടെക്നിക്കൽ കോഡിംഗ് കോഴ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നുമാണ് ജില്ലാ മെറിറ്റ് സ്കോളർഷിപ്പിന് ഈ ഓൺലൈനായിട്ട് അപേക്ഷ ക്ഷണിക്കുന്നത്. അപ്പം അപേക്ഷ സമർപ്പിക്കേണ്ടത് കോളേജ് നേരത്തെ പറഞ്ഞാൽ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റായ www.dcescholarship.kerala.gov.in എന്ന സൈറ്റിൽ ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പ് DMS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നവംബർ 30 മുമ്പ് നിങ്ങൾ അതിന് അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം വേണ്ട യോഗ്യതകളൊന്നുകൂടി ഞാൻ പറയാം. 2021 മാർച്ചിൽ SSLC അല്ലെങ്കിൽ THSLC എന്നിവ പഠിച്ചിട്ട് എല്ലാ വിഷയങ്ങൾക്കും A+ ഗ്രേഡ് നേടിയവരായിരിക്കണം അപേക്ഷകർ. അതുപോലെ 2021-22 വർഷത്തിൽ VHSC അല്ലെങ്കിൽ HSC അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ITIO പോളിടെക്നിക്കോ കോഴ്സുകളിലേക്ക് തുടർന്ന് പഠിക്കുന്നവരും കൂടി ആയിരിക്കണം, അവർക്ക് നിങ്ങൾ പ്രവേശനം കിട്ടിയിരിക്കണം. അതുപോലെ സ്കോളർഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ പ്രതിവർഷം 1250 രൂപയായിരിക്കും സ്കോളർഷിപ്പായിട്ട് ലഭിക്കുക. അപ്പം നിങ്ങൾ വീണ്ടും പഠിച്ചു പഠിച്ചു പോവുകയാണെങ്കിൽ തുടർ വിദ്യാഭ്യാസത്തിന് 50% മാർക്ക് വാങ്ങി പാസ്സാകുന്ന കുട്ടികൾക്ക് പഠനം തുടരുന്ന 7 വർഷം വരെയും ഈ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് കഴിയും. അപ്പോൾ ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സ്വന്തം പേരിലെ അക്കൗണ്ട് ഉള്ള ഒരു ബാങ്ക് നാഷണലൈസ്ഡ് ബാങ്കിലെ അക്കൗണ്ട് ഉള്ള ഒരു പാസ്ബുക്കിൻ്റെ കോപ്പി നിങ്ങൾ സമർപ്പിക്കണം. IFSC കോഡൊക്കെ ഉള്ള അത് കാണിക്കണം. അതുപോലെ ആ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. അക്കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പം SC ST വിഭാഗത്തിൽ പെടുന്നവർക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും SCERT നൽകുന്ന സ്കോളർഷിപ്പും ഒറ്റ പെൺകുട്ടികളുടെ സ്കോളർഷിപ്പ് ഒഴികെ മറ്റേതെങ്കിലും സ്കോളർഷിപ്പോ ഫീസ് ആനുകൂല്യങ്ങളൊക്കെ മേടിക്കുന്ന ഒരു രീതിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ലെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപേക്ഷിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30-15 നവംബർ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് കഴിയും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ www.dcescholarship.kerala.gov.in സൈറ്റിൽ ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പ് DMS എന്ന ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിൽ സെലക്ഷനിലെ പേരുണ്ടാകും, അതിനകത്ത് ആ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ആർക്കൊക്കെയാണ് A+ കിട്ടിയ, ഫുൾ A+ കിട്ടിയ ഇത് കുട്ടികളുടെ പേര് കൊടുത്തത്, അതിൽ നിങ്ങളുടെ പേരുണ്ടോ നോക്കുക, അപ്ലൈ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യുക. മറ്റ് സ്കോളർഷിപ്പ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടെങ്കിൽ അതിൽ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്താൽ മതിയാവും, അല്ലെന്നുണ്ടെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ കൂടി നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. എന്നിട്ട് സ്കോളർഷിപ്പ് പേജിൽ DMS എന്ന ടാബിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം SSLC പഠിച്ച സ്കൂളിൻ്റെ ഡിസ്ട്രിക്റ്റ്, സ്കൂളെ, പേര് എന്നിവ സെലക്ട് ചെയ്ത ശേഷം സ്വന്തം പേര് നിങ്ങൾ സെലക്ട് ചെയ്യുക, അതിനകത്ത് എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നൽകിയ വിവരങ്ങൾ ശരിയെങ്കിൽ വീണ്ടും സബ്മിറ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അപേക്ഷ പൂർത്തിയായി. അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച ശേഷം വ്യൂ അല്ലെങ്കിൽ പ്രിന്റ് ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് രജിസ്ട്രേഷൻ ഫോമിൻ്റെ പ്രിന്റ് ഔട്ട് എടുക്കണം. അതിൽ നിങ്ങൾ ഒരു ഫോട്ടോസ് അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ഫോട്ടോ പതിച്ചതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെ നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത് അവിടെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്, എപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നിടത്ത്. അപ്പം ഇത് സമർപ്പിക്കേണ്ടത് അത് നിങ്ങൾ എവിടെ സമർപ്പിക്കുന്ന അവിടുത്തെ പഠിക്കുന്ന സ്ഥാപനങ്ങളിലെ കോളേജിലെ ആദ്യ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ പരിശോധിച്ച് വെരിഫൈ ചെയ്യും. എന്നിട്ട് അത് ബാക്കി അത് അപ്രൂവ് ചെയ്ത് 15 ഡിസംബർ അപ്രൂവ് ചെയ്ത് വേണ്ട സെക്ഷൻ അവർ ബാക്കി ചെയ്തോളും.
ഇപ്പം ഓൺലൈൻ വഴി അംഗീകരിച്ച അപേക്ഷകൾ ഗവൺമെന്റ് എയ്ഡഡ് അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ അതാത് സ്ഥാപനങ്ങളിൽ ഈ അപേക്ഷ സൂക്ഷിക്കേണ്ടതാണ്. എന്നിട്ട് സ്കോളർഷിപ്പ് ഓഫീസിലെ ഇൻസ്പെക്ഷൻ ടീം വന്നിട്ട് അത് ഇൻസ്പെക്ട് ചെയ്തിട്ട് ഇതിന് അപ്രൂവൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്തൊക്കെ ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രിന്റൌട്ടിനോട് കൊടുക്കേണ്ടത്, നിങ്ങളുടെ ഫോട്ടോ, നിങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രിന്റൌട്ട് എടുത്തല്ലോ, അങ്ങനെ നിങ്ങളുടെ ഒരു പുതിയ ഫോട്ടോ പതിച്ചിട്ട് അതിന്റെ കോപ്പി, THSL അല്ലെങ്കിൽ SSLC മാർക്ക് ലിസ്റ്റിന് സാക്ഷ്യപ്പെടുത്തിയ പകർപ്പന എല്ലാം A+ ഉണ്ടായിരിക്കണം. അപേക്ഷകരുടെ സ്വന്തം പേരിലുള്ള ബാങ്ക് പാസ്ബുക്കിന്റെ ഒന്നാമത്തെ പേര്, അപ്പൊ നിങ്ങളുടെ പേരുണ്ടാവും, ബാങ്കിന്റെ പേരുണ്ടാവും, IFSC കോഡ് ഉണ്ടാവും, അതെല്ലാം ഉള്ള കോപ്പി, ആധാർ കാർഡിന്റെ കോപ്പി, ഇത്രയും കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞത് തന്നെ ഇതിനും അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നവംബർ 30 എന്നിട്ട് നിങ്ങൾ ഈ പ്രിന്റൌട്ട് എടുത്തതിന് ശേഷം ബാക്കി രേഖകൾ സഹിതം നിങ്ങളുടെ പഠിക്കുന്ന സ്ഥാപനത്തിൽ കൊടുക്കാനായിട്ട് December 7 വരെ സമയമുണ്ടെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്ത സ്കോളർഷിപ്പ് കേരള സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് എന്നുള്ളതാണ്. അത് 2021-22 വർഷം പുതിയതായിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പം കേരള സംസ്ഥാനത്തിലെ സർവകലാശാലകളോട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ഗവൺമെന്റ് എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെയും അതുപോലെ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റുകളിലെയും വിദ്യാർത്ഥികളിൽ നിന്നും 2021-22 അധ്യയന വർഷത്തേക്കുള്ള കേരള സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പിനുള്ള അത് ഫ്രഷ് ആയിട്ടുള്ളതാണ് അപേക്ഷ ക്ഷണിക്കുന്നുണ്ട്. ഇപ്പം അപേക്ഷ നിങ്ങൾ സമർപ്പിക്കേണ്ടത് നേരത്തെ തന്നെ പറഞ്ഞു കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്കോളർഷിപ്പ് വെബ്സൈറ്റ് ആയ www.dcescholarship.kerala.gov.in എന്ന സൈറ്റിൽ സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് SMS എന്ന ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നവംബർ 30 മുമ്പ് നിങ്ങൾക്ക് ഇതിന് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് കഴിയും. വേണ്ട യോഗ്യതകൾ നമുക്ക് പറയാം. അപേക്ഷകർ 2021-22 വർഷത്തിലെ സംസ്ഥാനത്തെ സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റുകളിൽ ഏതെങ്കിലും ഒന്നാം വർഷ ബിരുദാനന്തര വിദ്യാർത്ഥികൾ ആയിരിക്കണം എന്ന കാര്യങ്ങൾ ഓർത്തിരിക്കുക. യോഗ്യതാ പരീക്ഷയിൽ 50% മാർക്കിലെങ്കിലും കൂടുതൽ നിങ്ങൾ മാർക്ക് നേടിയവരായിരിക്കണം. ഒന്നാം വർഷ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബിരുദ പരീക്ഷയിൽ ഐച്ഛിക വിഷയത്തിനും സബ്സിഡറിക്കും കൂടി 50% മാർക്ക് ലഭിച്ചത്. അപ്പോൾ നിങ്ങളുടെ മെയിൻ സബ്ജക്ട് ഏതാണോ അതിൻ്റെ സബ്2 ഉണ്ട്, അതിനെ എല്ലാം കൂടി മൊത്തം 50% മാർക്ക് കിട്ടിയാൽ മതിയാവും. അപ്പം കഴിഞ്ഞ വർഷങ്ങളിൽ പരീക്ഷ ജയിച്ച ഈ അക്കാദമിക് വർഷങ്ങളിൽ ഭൂരിപക്ഷം ചേർന്നവർക്കും ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. അപേക്ഷകരുടെ രക്ഷകർത്താവിന്റെ വാർഷിക വരുമാനം 100,000 രൂപയിൽ കൂടുതലാകാൻ പാടില്ല, അക്കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പം മെറിറ്റ് അടിസ്ഥാനത്തിൽ പോസ്റ്റ് ഇന്റർ സ്റ്റേജിൽ ആർട്സ് വിഭാഗത്തിലെ 6 വിദ്യാർത്ഥികൾക്കും സയൻസ് വിഭാഗത്തിലെ 6 വിദ്യാർത്ഥികൾക്കും കൊമേഴ്സ് വിഭാഗത്തിലെ ആദ്യത്തെ 3 വിദ്യാർത്ഥികൾക്കും പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റേജിൽ ഓരോ വിഭാഗത്തിലെ ആദ്യത്തെ കുട്ടിക്കും വരുമാനപരി നോക്കാതെ തന്നെ സ്കോളർഷിപ്പ് നൽകുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പം സ്കോളർഷിപ്പ് തുകയും എണ്ണം പറയുകയാണെങ്കിൽ ബിരുദം BA, BSc, BCOM മുതലായ പഠിക്കുന്നവർക്ക് 1,250 രൂപയായിരിക്കും പ്രതിവർഷം സ്കോളർഷിപ്പായിട്ട് ലഭിക്കുക. ആകെ 300 സ്കോളർഷിപ്പുകളാണുള്ളത്. ബിരുദാനന്ത ബിരുദത്തിന് അതായത് MA, MSc, MCOM ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് 1,500 രൂപയായിരിക്കും സ്കോളർഷിപ്പായിട്ട് ലഭിക്കുക. അങ്ങനത്തെ 150 സ്കോളർഷിപ്പാണ് ആകെ ഉള്ളത്. ഇനി ബന്ധപ്പെട്ട വിവരങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ മറ്റ് സ്കോളർഷിപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതിന് അപ്ലൈ ചെയ്യുന്നവർക്കും ഇന്ത്യയിലെ അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കിലെ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അതിൻ്റെ കോപ്പി നിങ്ങൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ലൈവായിട്ടുള്ള അക്കൗണ്ട് ആയിരിക്കണം. അതുപോലെ നിങ്ങളുടെ ആധാർ അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തായിരിക്കണം. മാത്രമല്ല കേരളത്തിൽ സ്ഥിരതാമസം ഉള്ളവരായിരിക്കണം, കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പം സ്കോളർഷിപ്പ് 1 വർഷം ആദ്യം അനുവദിച്ചു കഴിഞ്ഞാൽ ആ കോഴ്സ് തീരുന്നത് വരെ വർഷം തോറും പുതുക്കി നൽകുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തുടർന്നുള്ള വർഷങ്ങളിൽ നിങ്ങൾ സ്കോളർഷിപ്പ് പുതുക്കുന്നതിന് വേണ്ടി അതാത് വർഷങ്ങളിൽ പ്രവർത്തിക്കുന്ന വിജ്ഞാന പ്രകാരം വീണ്ടും അപേക്ഷിക്കേണ്ട കാര്യം കൂടി ഓർത്തിരിക്കുക. അപേക്ഷിക്കേണ്ട രീതി പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. നവംബർ 30 മുമ്പ് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റ് ആയ സ്കോളർഷിപ്പ് സൈറ്റ് ആയ www.dcescholarship.kerala.gov.in എന്ന വെബ്സൈറ്റിലെ SMS സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അപ്ലൈ ഓൺലൈൻ കൊടുക്കുക. വേറെ സ്കോളർഷിപ്പ് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അത് കയറാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ വേണ്ട ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾക്ക് അങ്ങനെ ന്യൂ രജിസ്ട്രേഷൻ നടത്താനായിട്ട് കഴിയും. എന്നിട്ട് സ്കോളർഷിപ്പ് പേജ് നടച്ചിരുന്നിട്ട് SMS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ കുടുംബ വാർഷിക വരുമാനം എത്രയാണോ അത് പൂരിപ്പിക്കുക. നൽകിയ വിവരങ്ങളൊക്കെ ശരിയാണെങ്കിൽ നിങ്ങൾ സബ്മിറ്റിലെ ക്ലിക്ക് ചെയ്യുക. അപ്പം ഓൺലൈനിലൂടെ അപേക്ഷ നൽകിയതിന് ശേഷം പ്രിന്റൌട്ട് എടുത്ത് നമ്മൾ വെക്കണം. അപ്പോൾ ആ പ്രിന്റൌട്ടിൽ നിങ്ങളുടെ ഒരു ഫോട്ടോയും പതിച്ചിട്ട് ഈ പറഞ്ഞ പറയാൻ ബന്ധപ്പെട്ട രേഖകൾ ഏതൊക്കെയാണ് കൊടുക്കുന്നത് ആ രേഖകൾ സഹിതം നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത് അവിടുത്തെ പ്രിൻസിപ്പലിനെ അവിടുത്തെ ഓഫീസിൽ ഏൽപ്പിക്കുക. അപ്പം നിങ്ങൾ വിദ്യാർത്ഥികൾ പഠിക്കുന്ന രേഖകളും ഈ കൊടുക്കുന്ന രേഖകളും രജിസ്ട്രേഷൻ പ്രിന്റൌട്ടും ഓൺലൈൻ വഴി അപേക്ഷാ മേധാവി അത് പ്രിൻസിപ്പലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ വകുപ്പ് മേധാവി ആരാണോ അവർ ബന്ധപ്പെട്ട് അവരാരെ ചുമതല പിടിക്കുന്നവരവർ അവർ പരിശോധിച്ച് വെരിഫൈ ചെയ്യുന്നതായിരിക്കും. അതിന് അപ്രൂവൽ ഓൺലൈൻ വഴി അതിൻ്റെ അവരെ അപ്രൂവ് ചെയ്ത് ബന്ധപ്പെട്ട സെക്ഷനിൽ അറിയിക്കുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ശരിയാകും. അപ്പോൾ ഓൺലൈൻ വഴി അംഗീകരിച്ച അപേക്ഷകളുടെ ഹാർഡ് കോപ്പി അതാത് സ്ഥാപനങ്ങളിൽ തന്നെ സൂക്ഷിച്ചു വെക്കുന്നതായിരിക്കും. അത് നിങ്ങളെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട കോളേജ് ചെയ്തോളും.
പിന്നെ സ്ഥാപനം ഏതാ നിങ്ങൾ കൊടുക്കേണ്ട രേഖകൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ആ രജിസ്ട്രേഷൻ നിങ്ങൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങളുടെ ഒരു ഫോട്ടോ പതിച്ചിട്ട് അതിൻ്റെ കോപ്പി വേണം. അതുപോലെ യോഗ്യതാ പരീക്ഷയിൽ വെച്ച മാർക്ക് ലിസ്റ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി വേണം. പത്താം ക്ലാസ് മാർക്ക് ലിസ്റ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് വേണം. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ വേണം. വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ വേണം. സ്വന്തം പേരുള്ള ബാങ്ക് പാസ്ബുക്കിന്റെ ആദ്യത്തെ പേജ്, അപ്പൊ നിങ്ങളുടെ ബ്രാഞ്ച് ബാങ്കിന്റെ പേര്, ബ്രാഞ്ചിന്റെ പേര്, IFSC കോഡ് ഒക്കെ അതിനകത്ത് ഉണ്ടാകും, അതിന്റെ കോപ്പി, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ സമർപ്പിക്കേണ്ടത്. അപ്പം ഈ മൂന്ന് സ്കോളർഷിപ്പിനെ കുറിച്ച് വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിരിക്കുന്നത്. മറ്റ് മൂന്ന് സ്കോളർഷിപ്പുകളെ കുറിച്ചുള്ള വിവരങ്ങൾ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. നവംബർ 30 വരെ നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് കഴിയും. അപ്പം എലിജിബിൾ ആയിട്ടുള്ളവരൊക്കെ ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുക. ചെറിയ ചില നല്ല സ്കോളർഷിപ്പോടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള അവസരമാണ്. അപ്പം അത് പരമാവധി പ്രയോജനപ്പെടുത്തി നല്ല രീതിയിലുള്ള വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. എല്ലാവർക്കും നല്ല ഭാവി ആശംസിക്കുന്നു, നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.